ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഇന്ന് എൻ്റെ കോഴികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നാടൻ കോഴികളുടെ മുട്ടയാണ്, ഈ വെള്ള കളറിലായിട്ട് കാണുന്നത്. പിന്നെ ഇതാണ് നമ്മൾ BV380 കോഴികളുടെ മുട്ടയാണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോഴികളെയൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ മുട്ട ഇതുവരെയും പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നുമില്ല. ഒക്കെ നമ്മുടെ കോഴികളുടെ മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് ഞാൻ മുട്ട പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ളതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ കോഴിൻ്റെ അടുത്തുനിന്ന് കുറേ കോഴികളൊന്നുമില്ല, എന്നാലും ഉള്ളതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ സാധാ നാടൻ കോഴികളാണ് കേട്ടോ. അത് രണ്ടാളുണ്ട് മുട്ടയിടുന്നത് ആള്. അപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, അവരെ കൊത്തിയായിട്ടാണ് കൂട്ടുന്നത്. നല്ല കൊത്തൽ വീരന്മാരാണ്. അപ്പോൾ മുട്ടയൊന്നും ഇവർ കൂട്ടിലിടൂല, അപ്പോൾ അങ്ങനെ പിടിച്ചിട്ടതാണ്. ഇനി മുട്ട ഇട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ ഇവരെ വിടുള്ളൂ. ഇവർ രണ്ടുപേരുണ്ട്. അപ്പോൾ അവരെ നിൽക്കട്ടെ, അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവർക്കുള്ളത് കൊടുക്കുക കേട്ടോ. കേട്ടിക്ക, ഇത് തലേദിവസത്തെ ചോറാണ് കേട്ടോ. അതിലൊരിത്തിരി തവിട് കൂടി കൂട്ടി കുഴച്ചിട്ട് ആണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് പോവാം. അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് ഇവിടെ. കൂട്ടിൽ നോക്കാം. ഇത് കുറച്ച് വെള്ള കോഴിക്കുട്ടികളാണ്. നമ്മളെ സ്പ്രിംഗ് കോഴികളുണ്ടല്ലോ, അതാണ്. നമുക്ക് അവരെ ഒന്ന് വിട്ടുകൊടുക്കാം. അവർ വന്നാൽ പിന്നെ മറ്റവർക്കൊന്നും തിന്നാനൊന്നും ആയിക്കോല്ല കേട്ടോ. പിന്നെ ഇവരെ നമ്മളിങ്ങനെ കളിക്കാൻ വിട്ടിക്കണം കേട്ടോ. ഇങ്ങനെ തുറന്ന് വിടലാണ് ഇവരെ രാവിലെ. പിന്നെ മുട്ടയിടുന്ന കോഴികള് കൂട്ടിൽ മുട്ടയിടൂല, അപ്പോൾ രാവിലെ തന്നെ വിട്ടാൽ പിന്നെ കൂട്ട് കയറി മുട്ടയിടൂല. അപ്പോൾ അതുകൊണ്ടാണ് പിടിച്ചിട്ടത്. പിന്നെ അവർ മുട്ടയിട്ടിട്ട് അവരെയും വിടും, അല്ലെങ്കിൽ കാക്കയൊക്കെ കൊത്തി കൊണ്ടുപോവുകയാണ് അവർ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി മുട്ടയിട്ടിട്ട്. പിന്നെ നമ്മൾ BV380 കോഴികളാണ് ഉള്ളത്. അപ്പോൾ അവരെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവരെ ഞാനിങ്ങനെ മൂടിക്കൊടുത്തിട്ടുള്ളത്, രാത്രി നല്ല തണുപ്പല്ലേ, പകല് നല്ല വെയിലാണെങ്കിലും രാത്രി നല്ല തണുപ്പും മഞ്ഞൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ മൂടിക്കൊടുത്തിട്ടുള്ളത്. രാവിലെ ആകുമ്പോൾ ഇതിങ്ങനെ തുറന്നിടും. പിന്നെ മേലെ നമ്മളൊരു പച്ച സീറ്റ് കെട്ടിയിട്ടാണ് നമ്മൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പകൽ നല്ല ചൂടല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ. അപ്പോൾ ഇതാണ് എൻ്റെ കോഴികൾ. രണ്ട് പൂവൻ കോഴികളുണ്ട് കേട്ടോ. അവർ ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. പഞ്ചായത്തിൻ്റെ ഇതിൽ ഈ കോഴി വളർത്തലിൻ്റെ ഇതുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുമ്പുണ്ടായിരുന്നു, എനിക്ക് 5 കോഴികളും ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നു. മോളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയത്, അവർക്ക് എന്താ കോഴി വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയിരുന്നു. പിന്നെ ഇത് ഇവർക്കുള്ള തീറ്റയാണ്. ഇത് തവിടും കോഴിത്തീറ്റയും കൂടിയിട്ടുള്ളതാണ്. മുട്ടയിടുന്ന കോഴിക്ക് ഉള്ള തീറ്റയാണിത്. ഇത് ഒരു നേരം ഇട്ട് കൊടുക്കും, രാവിലെ ഒരു നേരം ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ പിന്നെ പുല്ലുകൾ, അതേപോലെ നമ്മളെ ചേമ്പിൻ്റെയൊക്കെ തണ്ട് ഇല, പിന്നെ വാഴയില, തുളസിൻ്റെ ഇല, അങ്ങനെ നമ്മുടെ പറമ്പിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് ഒക്കെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കും. അപ്പം ഇത് രാവിലെ തവിടും കോഴിത്തീറ്റയും കൂടിയിട്ടുള്ളതാണ്. കമ്പത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിട്ടുള്ള, കമ്പത്തിൻ്റെ പീസസൊക്കെ ഉണ്ടായിട്ടുള്ള തീറ്റയാണിത്.
നമ്മൾ ഈ കടയിൽ നിന്ന് മുട്ടയൊക്കെ ഇങ്ങനെ എന്നും പൈസ കൊടുത്ത് വാങ്ങുന്നതിലേറെ നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ വളർത്തുന്നതന്നെയാണ്. നമ്മൾ എന്തായാലും നല്ലത് കഴിക്കും ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സംതൃപ്തിയാണ് നമ്മളിങ്ങനെ കോഴികളെയൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോഴും ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ്. ഇനിയിപ്പോൾ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇവരുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നാലൊക്കെ നമുക്കൊരു സമാധാനമാണ്. പിന്നെ ഇതിങ്ങനെ വല മൂടിയിട്ട് കൊടുത്തത് ഞാൻ കാക്ക ഇതിൽ മുട്ടയിട്ടാൽ കാക്ക അപ്പോൾ വരും, കാക്ക എന്നിട്ട് എടുത്തുകൊണ്ട് പോവും. ഇത് പഴയൊരു കൂട് നമ്മൾ ഒരു 1.5 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനാ മുകളിലുള്ള അടുപ്പൊന്നുമില്ല കൂടിന്. അപ്പം കാക്ക മുട്ട എടുത്ത് കൊണ്ടുപോകും. പിന്നെ ഇതിങ്ങനെ വെള്ളം ഞാനിപ്പോൾ ഈ നല്ല ചൂടുള്ള നേരമല്ല, അപ്പോൾ വെള്ളം ഇങ്ങനെ ഇതിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഈ ബക്കറ്റിലുണ്ട് നമ്മൾ ഈ ഇതായി ഇതിൽ കൂടെ അങ്ങനെ വരും. ഇതിലങ്ങനെ അവർ കൊത്തുമ്പോൾ അങ്ങനെ അതിലെ വെള്ളം കിട്ടും. അങ്ങനെയുണ്ട്. എന്തായാലും ചൂടല്ല, അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ രണ്ടിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മുട്ട ഇടാൻ, മുട്ട ആദ്യമൊക്കെ ഇവർ മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ ഒരു തോല് പോലുള്ള മുട്ടയായിരിക്കും ഇടുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നല്ല ഇതായിട്ടുള്ള മുട്ട ഇടുക. പിന്നെ മരുന്നുകൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെ മരുന്ന്, പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ കോഴികൾക്കായിട്ട് കിട്ടുന്ന ഗുളിക ഉണ്ടല്ലോ മെഡിക്കൽ സ്റ്റോറിൽ, അത് 6 രൂപയൊക്കെ ഉള്ളു ആ ഗുളികക്ക്. അപ്പം അത് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. ഇപ്പോൾ മുട്ടയൊക്കെ 1-2 3 മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കോഴികൾ. ഉച്ചയോട് കൂടിയിട്ടാണ് ഇവർ എല്ലാവരും മുട്ട ഇടുക. ഉച്ചയാകുമ്പോഴൊക്കെ നമുക്ക് 4-5 മുട്ട ഇങ്ങനെ കിട്ടും. അത് ചിലപ്പോൾ ഇന്നലെയൊക്കെ കാക്ക കൊത്തി കൊണ്ടുപോയി. അത് ഇതിലെ കൊത്തുന്നറിയില്ല, കൂടിൻ്റെ ചുറ്റുഭാഗം വലയൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. പക്ഷെ കാക്ക ഇതിലാണ് മുട്ട കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പിന്നെ ഇവരെ വിട്ട് തീറ്റണ അങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് ആകെ 10 സെന്റ് സ്ഥലമേ ഉള്ളൂ ഇവിടെ ഈ അതിൽ ഫുള്ളും അതിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ്. പക്ഷെ പുറത്ത് ഇവർ നല്ലോണം നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കണ പച്ചക്കറികളൊക്കെ നല്ല ഇലകളൊക്കെ നന്നായിട്ട് തിന്നു. അപ്പോൾ നമ്മൾ വിട്ടാൽ ഒരു സാധനവും നമ്മുടെ പറമ്പിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ വിടാത്തത്. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഇവർക്ക് ആ ടൈമിന് തീറ്റ നമ്മൾ കൊടുക്കണം. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വിട്ട് തീറ്റാണെങ്കിൽ രാവിലെയാണ് വിട്ടാൽ പിന്നെ നമുക്ക് വൈകുന്നേരം കൂട്ടിലേക്ക് ആക്കി കൊടുത്താൽ മതി, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇതാകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എങ്ങനെയായാലും മെച്ചം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് വീട്ടമ്മമാർ ഒരു 2-3 കോഴികൾ നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കോഴികളെ തന്നെ ഒന്ന് അങ്ങനെയെങ്കിലും ഒന്ന് വളർത്താൻ നോക്കുക. പുറത്തേക്കൊന്നും കൊടുക്കണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അത് ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറികളോ അങ്ങനെ എന്തായാലും മുട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പോൾ ഇവരെ വിട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് കൂടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ കഴിക്കാനുള്ളത്. ഇവരിനി മുട്ട ഒരു 11 മണിയോടുകൂടി മുട്ടയിടും. അപ്പോൾ അങ്ങനെ വിടും. പിന്നെ ചില ദിവസങ്ങളിൽ കുട്ടികളെ വിടുമ്പോൾ അവർ അതിൻ്റെ കൂടെ ചാടിപ്പോയോ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും നമുക്ക് മുട്ട കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിലിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ പറയുക, പിന്നെ ചേമ്പിൻ്റെ തണ്ടാണ് ഇത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളിത് ഒരു 5 മണിയോടുകൂടിയാണ് ചേമ്പിൻ്റെ ഇങ്ങനത്തെ ചേമ്പിൻ തണ്ട്, വാഴൻ്റെ ഇല, തുളസിൻ്റെ ഇലയൊക്കെ ഒരു 5 മണിയോടുകൂടി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് അവർക്ക് നല്ലൊരു ഉഷാറാണ് കഴിക്കാൻ. ഇപ്പം ഈ തീറ്റ ഇങ്ങനെ കഴിക്കണതുകൊണ്ടാണ് ഇപ്പം അതുമൊക്കെ വലിയ നോക്കാത്തത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ടൈമിൽ അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോഴികളെയൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിന് കൊടുക്കണമെന്നോ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.